गुड मॉर्निंग स्टूडेंट्स कई क्लास बायोलॉजिकल क्लासिफिकेशन फर्स्ट बॉटनी चैप्टर इंट्रोडक्टरी पार्ट पढ़ी अरिस्टोटल क्लासिफिकेशन मुदल फाइकिंग क्लासिफिकेशन वे लास्ट क्लास समराइज क्लासिफिकेशन कंटिन्यूएशन व्हाट आर द कैरेक्टरिस्टिक फीचर्स ऑफ दिस फाइकिंग क्लासिफिकेशन क्राइटेरिया लास्ट टॉपिक क्राइटेरिया कॉलम वाइज रिप्रेजेंट नुरी पढ़ी कहना चल मेमराइज बुद्धिमुट अब टिपिकल कॉलम वरचे कैरेक्टर्स फाइव किंगडम्स कंपेयर अब ओर पार्ट कट मनस वन वर्ड क्वस्टन ना क्वस्टन पेपर निर्मी फिल इन द ब्लैंक्स क्वस्टन चो अवड़े कॉलम्स फिल्ड चल कॉलम्स नमुक मेकअप अब मूं मार्कि क्वस्टन चल परीक्षा पेपर का साधन चल पार्ट पार्टी क्वस्टन पेपर वह अब इंपॉर्टेंट आ मनसाटा या नमरों क्यारक्टर्स ओर किंगडम एना फस्ट मेमरइज अलग अब पढ़ा पेट फस्ट को या क्यारक्टर संशय अंजुमस अंजुमस फस्ट किंगडम मुनीरा सेकंड किंगडम प्रोटिस्ट थर्ड किंगडम फंजाई फोर्थ किंगडम प्लांटे फिफ्थ किंगडम एनिमेलिया इधर अंज किंगडम्स फस्ट ओर्म इन ओर क्यारक्टरिस्टिक फीचर्स इंपॉर्टेंट क्यारक्टरिस्टिक फीचर्स नाम डिस्कस बेसिक स्ट्रक्चर मुनीर तोट एनिमेलिया पर नोक बेसिक स्ट्रक्चर ऑफ ऑल दीस ऑर्गेनिज्म्स सेल याद संशय यूनिसेलुलर और मल्टीसेलुलर बेसिक स्ट्रक्चर सेल अब आ सेलिन्टे आउटर वॉल नमुक देयर आर टू डिफरेंट टाइप्स ऑफ सेल्स इन नेचर टू अल चल कुछ मोडिफाई पल सकता बेसिकली देयर आर टू डिफरेंट टाइप्स ऑफ सेल अब सेल वॉल फर्स्ट कैरेक्टर पर फस्ट बेसिक स्ट्रक्चर ऑफ सेलिन्टे आउटर मेम्ब्रेन पर पेरान सेल वॉल आ सेल वॉल आर मेड बाय डिफरेंट टाइप्स ऑफ ऑर्गेनिक और इनऑर्गेनिक कंपाउंड्स अदान नाम रिप्रेजेंट मुनीरेल सेल वॉल प्रेजेंट सेल वॉल इज प्रेजेंट अब सेल वॉल कहने मनस सेलुलोसिक सेल वॉल इवे पक्षे सेलुलोसिक सेल वॉल अल अगर पॉली सैकराइड पेर कॉली मीन न्यूमरस सैकराइड सैकरीन पंचसार शुगर आ शुगर मोलिक्यूल कुरे शुगर मोलिक्यूल चेर्त वाणी मुनीर सेल वॉल प्लस कुछ अमाइड्स अमाइड्स मीन नाइट्रोजन कॉम्पाउंड्स अब मुनीर सेल वॉल इज प्रेजेंट नॉट सेलुलोसिक नम्मुडे मनसिलेक्क ओडि वर सेल वॉल एन्न पറയുമ്പോൾ सेलुलोस ആണ് പക്ഷേ ഇവിടെ സെല്ലുലോസിക് സെൽ വാൾ അല്ല അതിനു പകരമായിട്ട് പോളിസാക്കറൈഡ് ആയിട്ടുള്ള അമൈഡ്സുകൾ ആയിട്ടാണ് വരുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോട്ടിസ്റ്റ പ്രോട്ടിസ്റ്റയിലും സെൽ വാൾ പ്രസന്റ് ആണ് അതിലെ പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റില്ല അതിനു പകരമായിട്ട് സെൽ വാൾ നമ്മൾ പ്രസന്റ് ആണ് നോൺ സെല്ലുലോസിക് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ നോൺ സെല്ലുലോസിക് ഇവിടെ ഫൺജയിലും എന്താണ് സെൽ വാൾ प्लांट याद संशय अनिमेलिया नाम अटक अनिमल അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇതാണ് ഏതിന്റെ കമ്പാരിസൺ സെൽ വാളിന്റെ കമ്പാരിസൺ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാതും കിട്ടുന്നുണ്ട് സെൽ വാൾ മീൻസ് ഔട്ടർ ബൗണ്ടറി ഓഫ് എ സെൽ ഏതിലൊക്കെ പ്രസന്റ് ആണ് മുനീറ മുതൽ പ്ലാന്റേ വരെ സെൽ വാൾ പ്രസന്റ് ആണ് ബട്ട് നാലിനും സെൽ വാളിന്റെ കണ്ടന്റിന് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വൈറ്റാക്കർ ഈ അഞ്ചിനെയും കൂടി ഒരു ഗ്രൂപ്പിൽ ഇടാതെ കണ്ട് അഞ്ചിനെയും ഡിഫറൻറ്റ് ഗ്രൂപ്പിലേക്ക് മാറ്റി
സ്റ്റാർട്ട് ലാസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള അനിമേലിയയിൽ ഏതില്ല സെൽവാള് ആബ്സെന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സെല്ലിന്റെ ടൈപ്പ് ആണ്. സെല്ല് നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയർ പറഞ്ഞു, ഈ സെല്ലിന്റെ ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ്, ഏത് ടൈപ്പ് ഓഫ് സെൽ എന്ന് മീൻസ് അത് പ്രിമിറ്റീവ് സെല്ലാണോ അഡ്വാൻസ്ഡ് സെല്ലാണോ എന്നാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. സോ സെൽവാൾ ടൈപ്പില് മുണീറയില് പ്രിമിറ്റീവ് ആണ്, എവല്യൂഷണറി ലെവലില് ഫസ്റ്റ് ഓർഗനൈസ് ചെയ്ത ഓർഗാനിസംസ് ആണ് ഇത് മുണീറാസ് എന്നത്. അപ്പൊ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് മുണീറ. സോ ദേ ആർ പ്രോകാരിയോട്ടിക് ആണ്, പ്രോകാരിയോട്ടിക് ആണ്. ഇവിടെ കിടക്കുന്നുണ്ട് ഒരു എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ. ദെൻ അണ്ടർ ദീസ് ഫൈവ് കിങ്ഡം, മുണീറ പ്രോട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റേ ആൻഡ് അനിമേലിയ, ദർ ഇസ് ഓൺലി വൺ കിങ്ഡം വിത്ത് ഓൺലി പ്രോകാരിയോട്ടിക് സെൽ. കണ്ണടച്ച് എഴുതാവുന്ന ആൻസർ ആണ് പ്രോകാരിയോട്ടിക് സെൽ ഓൺലി പ്രസന്റ് ഇൻ മുണീറ ഗ്രൂപ്പ് ഓഫ് കിങ്ഡം. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള പ്രോട്ടിസ്റ്റയില് യൂക്കാരിയോട്ടിക് ആണ്, ഫഞ്ചയിലും യൂക്കാരിയോട്ടിക് ആണ്, പ്ലാന്റേ ആൾസോ യൂക്കാരിയോട്ടിക്. ഇതിന്റെ അർത്ഥം എല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിയർ ആൾസോ യൂക്കാരിയോട്ടിക്. സോ ഓൺലി മുണീറ ഗ്രൂപ്പ് കണ്ടെയ്ൻ പ്രൊക്കാരിയോട്ടിക് സെൽ. ദർ ഇസ് ഓൺലി വൺ കിങ്ഡം അണ്ടർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിത്ത് പ്രൊക്കാരിയോട്ടിക് സെൽ. ദാറ്റ് ഈസ് ഒരു സംശയം വേണ്ട, മുണീറ മാത്രമേ ഉള്ളൂ, ബാക്കി നാല് കിങ്ഡംസും യൂക്കാരിയോട്ടിക് ആണ്. പക്ഷേ ഇതിൽ പല ഡിഫറൻസുകൾ ഉള്ളത് കൊണ്ട് ഈ നാലെണ്ണത്തിനെയും അദ്ദേഹം ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നില്ല. സോ സെൽവാളും കഴിഞ്ഞു, സെൽ ടൈപ്പും കഴിഞ്ഞു. നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ ആണ്. ബോഡി ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ മീൻസ് അത് യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ ടിഷ്യൂസ് ഉണ്ടോ ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ടോ എന്നൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് അറിയാം, ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആണ്. മുണീറ ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ മുണീറ യൂണിസെല്ലുലാർ ആണ്, പ്രൊക്കാരിയോട്ടിക് ആണ്, സെൽവാള് പ്രസന്റ് ആണ്, പോളിസാക്രൈഡ് വിത്ത് അമൈഡ് ആണ്, യൂണിസെല്ലുലാർ ആണ്. ദെൻ പ്രോട്ടിസ്റ്റ ആൾസോ യൂണിസെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. ദെൻ ഫഞ്ചൈ മൾട്ടി സെല്ലുലാർ ആണ്. ഇവിടെ ഞാൻ എക്സെപ്ഷൻ എഴുതുന്നില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫഞ്ചൈ എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദർ ഇസ് ഓൺലി വൺ മെമ്പർ അണ്ടർ കിങ്ഡം ഫഞ്ചൈ വിത്ത് ഈസ്റ്റ്. അതുകൊണ്ടാണ് ഈസ്റ്റിനെ പ്രോട്ടിസ്റ്റയിലേക്കോ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മുണീറിലേക്കോ മാറ്റിയില്ല, കാരണം ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഫഞ്ചൈഡ് ആണ്. പക്ഷെ ഒറ്റ സെല്ല് അവിടെ ഉള്ളൂ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ലിസ്റ്റിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ലിസ്റ്റ് എക്സെപ്ഷൻ ആണ്. പക്ഷെ ജനറൽ ക്യാരക്ടേഴ്സ് വരുമ്പോൾ മൊത്തമായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വെച്ചിട്ടാണ് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് പറയുന്നത്. മൾട്ടി സെല്ലുലാർ ആണ്. കിങ്ഡം പ്ലാന്റേ മൾട്ടി സെല്ലുലാർ ആണ്. അതിൽ നമുക്ക് ടിഷ്യൂസും കാണാൻ പറ്റും, ഓർഗൻസും കാണാൻ പറ്റും. അത് ലീഫ് ഈസ് എൻ ഓർഗൻ. അതുപോലെ പ്ലാന്റ്സിലാണെങ്കിൽ സൈലം, ഫ്ലോയം, അതുപോലെ തന്നെ പാരൻകൈമ, കോളൻകൈമ, ടിഷ്യൂ ലെവലുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൽ കാണാനായിട്ട് പറ്റും. പ്ലാന്റേ കിങ്ഡം പഠിക്കുമ്പോഴും അവിടെ നമ്മൾ പറയും എക്സെപ്ഷൻസ് ഉണ്ട്, ചില പ്ലാന്റ്സ് യൂണിസെല്ലുലാർ ആണ്. പക്ഷെ ബാക്കി എല്ലാ സ്വഭാവങ്ങളും പ്ലാന്റ്സിന്റെ ആയതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ആണ്. അതിലും നമുക്ക് എന്ത് കിട്ടാം? ഓർഗൻസ് കാണാം, ഓർഗൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും, ദാൻ ഓർഗാനിസംസ്. അപ്പോൾ അത് ഹയർ ലെവൽ ഓഫ് ഓർഗാനിസത്തിൽ വരുന്നതാണ് ഈ പറയുന്ന ടിഷ്യൂ ലെവൽ. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം നമ്മൾ പോറിഫറൊക്കെ അനിമൽ കിങ്ഡത്തിൽ പറയുമ്പോൾ ചെറിയ ഗ്രൂപ്പ് ഓഫ് സെൽസ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ഹയർ ഓർഗാനിസം എത്തുമ്പോഴും ഓർഗൻസും പഠിക്കും, അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റംസും പഠിക്കും. ഇതാണ് ബോഡി ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടൈപ്പാണ് ലാസ്റ്റ് വൺ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയായിരിക്കും അവ ഫുഡ് എടുക്കുന്നത്. ദെൻ മുണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ട്രോപ്സ് ആൻഡ് ആൾസോ ഹെറ്റിറോ ട്രോപ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓട്ടോ ട്രോപ്സ് ഉണ്ടായിരിക്കും, ഹെറ്റിറോ ട്രോപ്സ് ഉണ്ടായിരിക്കും. ദെൻ പ്രോട്ടിസ്റ്റ ആൾസോ ഓട്ടോ ട്രോപ്സ്
as well as heterotrophs. Here, fungi, they are purely heterotrophs. They are purely heterotrophs. ഹെറ്ററോട്രോഫ്സിൽ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോന്ന് ശ്രദ്ധിക്കുക. പാരസൈറ്റ്സ്, പാത്തോജൻസ്, അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സ്. പ്ലാന്റിൽ ദർ ഇസ് നോ ഡൗട്ട് ഓട്ടോട്രോഫ്സ്. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, പ്ലാന്റ്സ് പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ നമ്മൾ ഹെറ്ററോട്രോഫ്സ് എക്സെപ്ഷൻ ആയിട്ട് പറയും. ഈ കോളത്തിൽ നമ്മൾ എഴുതുന്നത് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫൈവ് കിങ്ഡംസ് ആണ്. ലാസ്റ്റ് വൺ അനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ഹെറ്ററോ drops. Here you can get an overall view of five kingdom classification with a general outline. Correct ayittu nokki manasilakka the parisha paper la ee columns thannitte avade avade unfilled ayittu tharum oru 3 markinte fill in the blanks allengil oru 6 point ivada missing aayirikku ningalku oru 3 point idil ninnu kitti kaynal 6 മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്, അത് അവർക്ക് ഇഷ്ടമുള്ള രീതി ക്വസ്റ്റ്യൻ പേപ്പർ ആരാണോ ഇടുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിലത്തെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട്. പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് മനസ്സിലാക്കി പഠിക്കുക. സെൽ വാള്, സെൽ ടൈപ്പ്, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്. ഇതിലെല്ലാ വേർഡ്സും നമുക്ക് ഫെമിലിയർ ആണ്. ദെൻ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ യു ഹാവ് ടു സ്റ്റഡി ഈസി ബോട്ടണി. Then we have to discuss about four kingdoms and the botany syllabus. Four kingdoms നമുക്ക് ഈ botany-യുടെ syllabus-ലാണ് വരുന്നത്. Last kingdom, Animalia, you have to study in zoology class. ബാക്കിയുള്ള നാല് കിങ്ഡംസും ബോട്ടണിയിൽ അണ്ടറിലാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് കിങ്ഡം ആണ് മുനീറ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കോളം വൈസ് പഠിച്ചത് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഇനി ആ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ വെച്ചിട്ട് തന്നെ കിങ്ഡം മുനീറയിൽ കൂടുതലായിട്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നാല് കിങ്ഡം, ദാറ്റ് ഈസ് മുനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ അണ്ടർ ബോട്ടണി സിലബസിലും അനിമേലിയ മാത്രമാണ് സുവോളജിയിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് എല്ലാം പഠിച്ചു മനസ്സിലാക്കി നമ്മൾ എൻ്റർ ചെയ്യുന്നത് അടുത്ത ഫസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം മുനീറയിലേക്കാണ്. അപ്പോൾ നമ്മൾ റീകോൾ ചെയ്യാണ് കിങ്ഡം മുനീറയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്താണ്. കണ്ണടച്ച് നമ്മൾ പറയും യൂണിസെല്ലുലാർ ആണ്, ദാറ്റ് ഈസ് പ്രൊകാരിയോട്ടിക് ആണ്, പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെല്ലാണ്, സെൽ വാൾ വിത്ത് പോളിസാക്രൈഡ്സ്, അമൈഡ്സ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ മുനീറയിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ലാസ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഫസ്റ്റ് അതിൻ്റെ പറയേണ്ടത് അതിൻ്റെ ഹാബിറ്റാറ്റ് ആണ്. ഞാൻ മുനീറയുടെ ഹാബിറ്റാറ്റ് എവിടെയൊക്കെയാണ് അവ കാണും. ഹാബിറ്റാറ്റ് മീൻസ് പ്ലേസ് ആണ്, ഏത് പ്ലേസിലാണ് നമുക്ക് മുനീറയെ കാണാൻ പറ്റുക. കിങ്ഡം മുനീറ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ടിപ്പിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ആണ്. മുനീറാസ് മീൻസ് എന്താണ്? ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയയുടെ ഹാബിറ്റാറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കിങ്ഡം മുനീറ ജനറൽ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മെമ്പറാണ്, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന ഓർഗാനിസംസ് ആണ്. ഫസ്റ്റ് ഇവോൾവ് ചെയ്തിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തിൽ ഉണ്ടായ ഫസ്റ്റ് ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ബാക്ടീരിയാസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് പഠിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇവോൾവ് ചെയ്ത ഓർഗാനിസത്തിൻ്റെ പേരും നമ്മളന്ന് പറയും. കിങ്ഡം മുനീറ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗ്രൂപ്പാണ് ദറ്റ് ഈസ് ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയാസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ബാക്ടീരിയാസ് എന്താണ്? മൈക്രോസ്കോപ്പിക് ആണ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ തന്നെ, പ്രൊകാരിയോട്ടിക് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ തന്നെ, ദ ആർ യൂണിസെല്ലുലാർ പ്രൊകാരിയോട്ടിക് മീൻസ് വി കനോട്ട് സീ വിത്ത് അവർ നേക്കഡ് ഐ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ സാധാരണ മൈക്രോസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ബാക്ടീരിയയെ കാണാൻ വേണ്ടിയിട്ട്. ദാൻ ഹാബിറ്റാറ്റ് ഓഫ് ബാക്ടീരിയ മീൻസ് ദ ആർ ഫൗണ്ട് ഇൻ എവറി വേർ ഇൻ അവർ എർത്ത്. എവിടെയൊക്കെ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും, അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റും, ദാൻ ഹോട്ട് റീജിയനിൽ കാണാം, കോൾഡ് റീജിയനിൽ കാണാം, ഡിസേർട്ടിൽ. കാരണം ഫസ്റ്റ് ഇവോൾവ് ചെയ്ത ഓർഗാനിസം ആയത് കൊണ്ട് തന്നെ ദ ക്യാൻ ഫൗണ്ട് ഇൻ എനി ഏരിയ ഓഫ് അവർ എർത്ത്. അതായത് ഹോട്ട് റീജിയനിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ കോൾഡ് ആയിട്ടുള്ള റീജിയനിൽ കാണാൻ പറ്റും, ഡിസേർട്ടിൽ കാണാൻ പറ്റും, അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ എക്വാട്ടിക് സർഫസിൽ കാണാൻ പറ്റും, ബോഡിയിൽ കാണാൻ പറ്റും, ബോഡി ഓഫ് അതർ ഓർഗാനിസംസ്. അപ്പോ
നമ്മളൊക്കെ ഒരു ജനറൽ ഔട്ട്ലുക്ക് കിട്ടി. ദേ ആർ ഫൗണ്ട് ഇൻ എനി പാർട്ട് ഓഫ് ദ എർത്ത് ബിക്കോസ് ദേ ആർ ഫസ്റ്റ് ഇവോൾവ്ഡ് ഓർഗാനിസംസ്. അത്രയ്ക്കും ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ ഉള്ള ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയാസ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഹാബിറ്റാറ്റ് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ദേ ക്യാൻ ഫൗണ്ട് ഇൻ എനി പാർട്ട് ഓഫ് അവർ എർത്ത്. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇല്ലാന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കാനായിട്ട് പറ്റില്ല. അതേ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഞാൻ പറഞ്ഞു ബാക്ടീരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. നമ്മൾ ഹാബിറ്റാറ്റ് പറഞ്ഞു. ഈ ബാക്ടീരിയാസ് യൂണിസെല്ലുലാർ ആണ് എങ്കിലും അവയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്. കിങ്ഡം മോണീറയിലെ ബാക്ടീരിയാസിന് ഷേപ്പ് ഉണ്ട്. Based on the shape, bacteria. Bacteria means മുണീറയിലെ ടിപ്പിക്കൽ മെമ്പർ ആയിട്ട് പറയുന്ന ആളാണ് ബാക്ടീരിയ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ദ ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. അതിലെ ഫസ്റ്റ് വൺ, സം ഓഫ് ദം ആർ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ റൗണ്ട് ഇൻ ഷേപ്പ്. ഷേപ്പ് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. ഞാനിവിടെ ന്യൂക്ലിയസ് വരച്ചിട്ടില്ല, കാരണം സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്, പ്രോകാരിയോട്ടിക് സെല്ലാണ്. റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. സം ഓഫ് ദം ആർ റോഡ് ഷേപ്പ്. ചില ആൾക്കാർ റോഡ് പോലെ. സം ഓഫ് ദം ആർ സ്പൈറൽ ഇൻ ഷേപ്പ്. സ്പൈറൽ പോലെ കാണാൻ പറ്റും. Some of them are comma shape. നമ്മള് സെന്റൻസുകളൊക്കെ എഴുതുമ്പോ കോമ ഇടുന്ന പോലെ, തിരിച്ചിടുന്ന പോലെ ഷേപ്പിലുണ്ടായിരിക്കും. ഇതാണ് ഫോർ ടിപ്പിക്കൽ ഷേപ്പ് ഓഫ് ദി ബാക്ടീരിയ അല്ലെങ്കിൽ കിങ്ഡം മോണീറയിൽ പറയുന്നത്. ധാരാ ഡിഫറെൻ്റ് ഷേപ്പ് ഉണ്ട്, പക്ഷേ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോർ ഡിഫറെൻ്റ് ഷേപ്സ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഷേപ്പ് കണ്ടാൽ റൗണ്ട്, റോഡ്, സ്പൈറൽ ആൻഡ് കോമ. ഇങ്ങനെയല്ല നമ്മളിതിന് പറയുന്നത്, ഇതിന് സയന്റിഫിക് ടേംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൗണ്ട് ആണെങ്കിൽ കോക്കായി, റൗണ്ട് ആണെങ്കിൽ കോക്കായി. ദെൻ റോഡ് ഷേപ്പ് ആണെങ്കിൽ ബാസില്ലായി അല്ലെങ്കിൽ ബാസിൽ, പ്ലൂറലായിട്ട് പറയാണ് ബാസില്ലായി. ദെൻ സ്പൈറൽ എളുപ്പമാണ്, സ്പൈറില്ലം. സ്പൈറൽ എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടും. ദെൻ കോമ വിബ്രിയോ. അതായത് ഈ ടേംസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലാണ്ട് റൗണ്ട്, ഇത് കണ്ടാൽ റൗണ്ട് എന്ന് എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, റോഡ് എന്ന് എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, സ്പൈറൽ കോമ എന്ന് എഴുതിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓരോ ടോപ്പിക്കും പറയുമ്പോൾ ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനത്തെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് നെയിം ദ ഫോളോയിങ് ബാക്ടീരിയാസ്. ഡയഗ്രാംസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. റൗണ്ട് കണ്ടു കഴിഞ്ഞാൽ കൊക്ക എഴുതുക, റോഡ് ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ബാസിലസ് ചെയ്യുക, ദാൻ സ്പൈറൽ കണ്ടു കഴിഞ്ഞാൽ സ്പൈറലം എഴുതുക, ദാൻ കോമ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ വിബ്രിയോ എഴുതുക. ഇതാണ് ബാക്ടീരിയയുടെ ഷേപ്പ്. ഇത്രയാണ് ബാക്ടീരിയ, അതായത് ജനറൽ ആയിട്ട് കിങ്ഡം മുണീർ പറയുമ്പോൾ ഹാബിറ്റാറ്റും പറയണം, അതിൻ്റെ ഷേപ്പും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയണം. ഇനി നമ്മൾ കിങ്ഡം മുണീർ ഈ പറയുന്ന ബാക്ടീരിയയെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഗ്രൂപ്പിനും അതിൻ്റെ പ്രത്യേകതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ജനറൽ ക്യാരക്ടേഴ്സ് കിങ്ഡം മുണീറയുടെയും ബാക്ടീരിയയുടെയാണ്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ മാത്രമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.